വെൽക്കം ബാക്ക്. അപ്പൊ ഹണീസ് ടോക്കീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ കുറച്ച് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വിചാരിക്കുന്നു, വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് പഴത്തിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പഴം സ്റ്റോർ ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. സാധാരണ ഇപ്പൊ എന്താ വേനൽക്കാലൊക്കെ ആകുമ്പോൾ എന്താ പെട്ടെന്ന് പഴം കേടായി പോലെ. നമ്മൾ പഴമൊക്കെ വാങ്ങുന്നത് ബൾക്കായിട്ടായിരിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ പെട്ടെന്ന് വെക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വഴക്കും, അപ്പൊ എല്ലാം കേടായി പോകും. അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ ഈ പഴത്തിന്റെ കടയുണ്ടോ, ഈ കടയിൽ ഇതുപോലത്തെ അലുമിനിയം ഫോയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റാപ്പ് ചെയ്യുക കേട്ടോ. ഇത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനം ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അലുമിനിയം ഫോയിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചാലും മതി കേട്ടോ. അപ്പൊ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ പഴം അങ്ങനെ പെട്ടെന്ന് പഴുക്കാണ്ടിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പഴം പെട്ടെന്ന് പഴുക്കണേന്ന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ഇങ്ങനെ പഴുക്കുന്ന സമയത്ത് എത്തനോൾ പറഞ്ഞ ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴം വെക്കുന്ന ട്രെയിൽ ഒരിക്കലും വേറെ പഴങ്ങളൊന്നും വെക്കാം, വേറെ ഫ്രൂട്ട്സ് ഒന്നും വെക്കാൻ പാടില്ല, പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അതല്ല ഇനിയിപ്പോ പെട്ടെന്ന് പഴുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ ട്രെയിൽ തന്നെ ഈ പഴം വെക്കുന്ന ട്രെയിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പഴം പഴുത്ത് കിട്ടും. അപ്പൊ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ ഗാർലിക് അല്ലെങ്കിൽ ഉള്ളിയൊക്കെ അല്ലോ എന്റെ തൊലി എങ്ങനെ കളയാന്ന് അതിനെ കുറിച്ചാണ് കേട്ടോ. പെട്ടെന്ന് കളയാൻ പറ്റുന്നത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ ഈ ഗാർലിക്കിന്റെയും ഇതിന്റെ പോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയൊക്കെ ഈ കടയൊക്കെ ഉണ്ടല്ലോ ഈ തലയൊക്കെ ഒന്ന് വെട്ടിയിട്ട് എന്താ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ച് വെക്കുക, ഒരു 10 മിനിറ്റ് വരെ ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് പെട്ടെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഈ മിക്സറ് ജാറുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മൂർച്ച പെട്ടെന്ന് പോകാറുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ആണ് കേട്ടോ പറയാൻ പോണേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്ലുപ്പ് ഉണ്ടല്ലോ സാധാരണ കല്ലുപ്പ് അതെടുത്തിട്ട് ഈ ജാറിലൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുക. രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് കറക്കി എടുത്താണല്ലോ ഈ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ നന്നായി കൂടിട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാല്ലേ. പക്ഷെ ഈ സ്റ്റിക്കർ ഉണ്ടാകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അത് എങ്ങനെയാ സ്റ്റിക്കർ കളയാൻ പെട്ടെന്ന് ഈസി ആയിട്ട് കളയാന്നതിനെ കുറിച്ചാണ് പറയാം കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ ഇതുപോലത്തെ ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ടല്ലോ ഈ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഈ സ്റ്റിക്കർ ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. ചൂടായി കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റിക്കർ പെട്ടെന്ന് പോരും കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് കഴിയാൽ മതി, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇത് നന്നായി ഒന്ന് ഹെയർ ഡ്രൈ ചെയ്യുക, നന്നായി ചൂടാക്കണം കേട്ടോ. അപ്പൊ കണ്ടോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പശയ്ക്കളൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മിക്കവാറും ഫ്രിഡ്ജുകളിലുള്ള ഒരു പ്രശ്നമായിരിക്കുമല്ലോ ഈ ഫ്രീസറിന്റെ ഉള്ളിൽ ഈ ഐസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഈവൻ ഡീഫ്രോസ്റ്റ് ഓപ്ഷൻ ഉണ്ടായാലും കൂടെ ചില സമയത്ത് അത്ര വർക്കൗട്ട് ആവാറില്ല അല്ലേ, മിക്കവാറും ഇങ്ങനെ ഐസ് കൂന പോലെ നിൽക്കാറുണ്ട്. അപ്പൊ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിടുക, നമ്മുടെ സാധാരണ ഉപ്പിട്ടിട്ട് വെക്കുക. എന്നിട്ട് ഒരു തുണി ഒഴിച്ചിട്ടുണ്ടല്ലോ തുണി മുക്കിയിട്ട് നന്നായി ഒന്ന് ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒന്ന് തുളച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറേയൊക്കെ ഐസ് ഫോം ചെയ്യുന്നു കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പൂരി കുഴിക്കണതിനെ കുറിച്ചാണ് കേട്ടോ. പൂരി ആക്ച്വലി കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പഫ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഈ റവ ഉണ്ടല്ലോ ഇത് നമ്മുടെ റവയാണേ, ഈ റവ കുറച്ച് 2-3 ടീസ്പൂൺ എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തുക, എന്നിട്ട് ഒന്ന് മിക്സിലിട്ട് കറക്കി എടുക്കുക. അപ്പൊ ഒരു പാല് പോലെ ഫോം ആവും കേട്ടോ. ആ പാലുണ്ടല്ലോ നമ്മൾ പൂരി കുഴക്കണേന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പൂരിക്ക് നല്ല മായം കിട്ടും. അതിന്റെ കൂടെ ഒരു നുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മായം കിട്ടും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ പൂരിനെ എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലേ, അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ പൂരി കുഴച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ പരത്തൂലേ, ആ പരത്തിയിട്ടുള്ള പൂരിയുടെ അതിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എണ്ണ കുടിക്കുന്ന കാര്യം ഉണ്ടാവില്ല.
അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ മായം കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പിനെ കുറിച്ചാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ദോശമാവ് നമ്മൾ കുറച്ച് ഒരു 6 മണിക്കൂറെ കുതിർത്തിരിക്കുമല്ലോ ഈ അരിയൊക്കെ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിർത്തിയിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശയ്ക്ക് നല്ല മായം കിട്ടും കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഉഴുന്നൊരിക്കലും ചൂടാവാൻ പാടില്ലല്ലോ, എസ്പെഷ്യലി മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തണുത്ത അല്ലെങ്കിൽ തണുത്ത ഐസ് കൊണ്ട് കഴുകുമ്പോൾ അരയ്ക്കുമ്പോഴും, അതുപോലെ തന്നെ ഈ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ആകുമ്പോൾ ഉഴുന്ന് പെട്ടെന്ന് ചൂടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശയ്ക്ക് നല്ല മായം കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സ്. യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയണ മാതിരി ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വരാം. അതുവരെയും ബൈ.